നമുക്ക് സബ്ഷെല്ലുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ എസ് എന്ന ഒരു സബ്ഷെല്ലാണുള്ളത്. രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ എസ്, പി എന്നിങ്ങനെ രണ്ട് സബ്ഷെല്ലുകളാണുള്ളത്. മൂന്നാമത്തെ ഷെല്ലിൽ മൂന്ന് സബ്ഷെല്ലുകളാണുള്ളത്. അതിനെ എസ്, പി, ഡി എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ഷെല്ലിൽ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ നാല് സബ്ഷെല്ലുകളാണുള്ളത്. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന് നോക്കാം. എസ് സബ്ഷെല്ലിന് പരമാവധി രണ്ട് ഇലക്ട്രോണുകളെയും, പി സബ്ഷെല്ലിന് പരമാവധി ആറ് ഇലക്ട്രോണുകളെയും, ഡി സബ്ഷെല്ലിന് പരമാവധി പത്ത് ഇലക്ട്രോണുകളെയും ഉൾക്കൊള്ളാനാവും. എന്നാൽ എഫ് സബ്ഷെല്ലിന് പതിനാല് ഇലക്ട്രോണുകളെയാണ് പരമാവധി ഉൾക്കൊള്ളാനാവുക. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ നിറയ്ക്കുന്നത് അവയുടെ ഊർജത്തിനനുസരിച്ചാണ്. ഊർജം ഏറ്റവും കുറവുള്ള സബ്ഷെല്ലിലാണ് ആദ്യം ഇലക്ട്രോണിനെ നൽകുന്നത്. ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണുകൾ വന്ന് നിറയുന്ന ക്രമം ഇനി പറയും പ്രകാരമാണ്: 1s, 2s, 2p, 3s, 3p, 4s, അതിനുശേഷം 3d. ഇങ്ങനെയാണ് സബ്ഷെല്ലുകളിൽ ഊർജത്തിനനുസരിച്ച് ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. അതായത് ആദ്യം ഇലക്ട്രോൺ വന്ന് നിറയുന്നത് 1s സബ്ഷെല്ലിലാണ്. അറ്റോമിക് നമ്പർ 11 മൂലകമാണ് സോഡിയം. സോഡിയത്തിന്റെ സബ്ഷെല് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അറ്റോമിക് നമ്പർ 11 മൂലകത്തിന് ആകെ 11 ഇലക്ട്രോണുകളാണുള്ളത്. ഈ 11 ഇലക്ട്രോണുകളെ സബ്ഷെൽ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 1s2, 2s2, 2p6, 3s1 എന്നാണ് അവസാനിക്കുന്നത്. എസ് സബ്ഷെല്ലിന് രണ്ട് ഇലക്ട്രോണുകളെ വരെ ഉൾക്കൊള്ളാനാവുമെങ്കിലും 11 ഇലക്ട്രോണുകൾ മാത്രമുള്ള സോഡിയത്തിന്റെ അവസാനത്തെ ഇലക്ട്രോണിനെ 3s സബ്ഷെല്ലിൽ നൽകുകയാണ് ചെയ്യുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂലകത്തിന്റെ പീരിയഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് എന്നിവ വളരെ ലളിതമായി കണ്ടെത്താനാവും. ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിളിൽ ഒരു മൂലകത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അതിന്റെ പീരിയഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് എന്നിവയൊക്കെയാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്ന സബ്ഷെല്ലാണ് ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഉദാഹരണമായി അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് വന്ന് നിറയുന്നതെങ്കിൽ ആ മൂലകം എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. അവസാനത്തെ ഇലക്ട്രോൺ പി ബ്ലോക്കിൽ വന്ന് നിറയുകയാണെങ്കിൽ ആ മൂലകം പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകമായി. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇടതുവശത്ത് വരുന്ന സംഖ്യ ഷെല്ലുകളുടെ സംഖ്യയാണ്. അതായത് 1s2, 2s2, 2p6, 3s1 എന്നൊക്കെ നാം എഴുതുമ്പോൾ അതിൻ്റെ ഇടതുവശത്ത് നൽകിയിരിക്കുന്ന സംഖ്യയാണ് ഷെൽ നമ്പർ. ഇതിലെ ഏറ്റവും വലിയ സംഖ്യയാണ് മൂലകത്തിൻ്റെ പീരിയഡ് നമ്പർ. ഉദാഹരണമായി സോഡിയത്തിൻ്റെ പീരിയഡ് നമ്പർ എത്രയാണ് എന്ന് നോക്കാം. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s1 എന്നാണ്. ഇടതുവശത്തെ വലിയ സംഖ്യ 3 അല്ലെങ്കിൽ 3 ആണ്. അപ്പോൾ സോഡിയം ഉൾപ്പെടുന്ന ഷെല്ല് പീരിയോഡിക് ടേബിളിലെ മൂന്നാമത്തെ ഷെല്ലാണ്. ഇതുപോലെ ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പറും ഒക്കെ അതിൻ്റെ ബ്ലോക്കിൽ നിന്ന് കണ്ടെത്താനാവും. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്ക് മൂലകത്തിൻ്റെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെയും പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ ആകെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ബാഹ്യതമ എസ് സബ്ഷെല്ലും അതിന് തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്രകാരം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് മൂലകങ്ങളുടെ പൊതുവായ ഗുണങ്ങളും സ്ഥാനവും കൃത്യമായി നിർണ്ണയിക്കാം. വളരെ ചെറിയ കണികകളുടെ എണ്ണം തന്നിരുന്നാൽ അവയുടെ ഭാരം കണ്ടെത്താം. അതേപോലെ ഭാരം തന്നാൽ തിരികെ എണ്ണവും കണ്ടെത്താം. ഒരു നിശ്ചിത ഭാരമുള്ള പദാർത്ഥത്തിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം അതിലെ GAM അഥവാ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണക്കാക്കണം. ആ പദാർത്ഥത്തിൻ്റെ ഗ്രാമിലുള്ള മാസ് തന്നിട്ടുണ്ടാവും. അതിനെ അതിൻ്റെ ഗ്രാം അറ്റോമിക മാസ് കൊണ്ട് ഹരിച്ചാൽ അതിലെ GAMകളുടെ എണ്ണം കണക്കാക്കാം. ഉദാഹരണമായി
46 ഗ്രാം സോഡിയത്തിലെ GAMകളുടെ എണ്ണം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 46 ഗ്രാം ആണ് തന്നിരിക്കുന്ന ഭാരം. ഇതിനെ സോഡിയത്തിന്റെ ഗ്രാം അറ്റോമിക മാസായ 23 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് ഉത്തരം ലഭിക്കും. ഗ്രാം അറ്റോമിക മാസും ചോദ്യത്തോടൊപ്പം നൽകിയിരിക്കും. ഈ കിട്ടിയ 2 എന്ന സംഖ്യയാണ് 46 ഗ്രാം സോഡിയത്തിലെ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം. ഇനി ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണത്തെ അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്ന 6.022 × 10³ എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഈ പദാർത്ഥത്തിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. അതായത് 46 ഗ്രാം സോഡിയത്തിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 2 × 6.022 × 10³ ആയിരിക്കും. എന്നാൽ ഇതേപോലെ തന്മാത്രകളുടെ എണ്ണം കണക്കാക്കാനാണെങ്കിലോ? അവിടെ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണത്തിനു പകരം ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം കണക്കാക്കണം. തന്നിരിക്കുന്ന ഗ്രാമിലുള്ള മാസിനെ ആ പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ ആ തന്മാത്രയുടെ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഹരിച്ചാൽ അതിലെ GMMകളുടെ എണ്ണം കിട്ടും. ആറ്റത്തെ സംബന്ധിച്ച് GAMകളാണെങ്കിൽ ഒരു തന്മാത്രയെ സംബന്ധിച്ച് GMMകളാണ് കണക്കാക്കേണ്ടത്. തന്നിരിക്കുന്ന മാസിനെ അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഹരിക്കുമ്പോൾ GMMകളുടെ എണ്ണം കിട്ടും. ഈ GMMകളുടെ എണ്ണത്തെ മുൻപ് പറഞ്ഞ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ എണ്ണം കിട്ടും. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. 360 ഗ്രാം ജലത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. 360 ഗ്രാം ജലത്തിലെ തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാമിലുള്ള മാസ് 360 ഗ്രാം ആണ്. ഇതിനെ ജലത്തിന്റെ മോളിക്കുലർ മാസായ 18 ഗ്രാം കൊണ്ട് ഹരിച്ചാൽ 20 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് 360 ഗ്രാം ജലത്തിലെ GMMകളുടെ എണ്ണം. ഈ കിട്ടിയ 20 എന്ന ഉത്തരത്തെ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 360 ഗ്രാം ജലത്തിലെ തന്മാത്രകളുടെ ആകെ എണ്ണം ലഭിക്കും. അതായത് 360 ഗ്രാം ജലത്തിലെ തന്മാത്രകളുടെ ആകെ എണ്ണം എന്നത് 20 × അവഗാഡ്രോ സംഖ്യയാണ്. ഇരുമ്പ്, ചെമ്പ്, സ്വർണം, മഗ്നീഷ്യം എന്നിവയൊക്കെ ലോഹങ്ങളാണ്. എന്നാൽ ഇവയ്ക്ക് ഒരേ പ്രവർത്തന വേഗതയല്ല ഉള്ളത്. തണുത്ത വെള്ളവുമായി പോലും തീവ്രമായി പ്രവർത്തിക്കുന്ന ഒരു ലോഹമാണ് സോഡിയം. എന്നാൽ മഗ്നീഷ്യം എന്ന ലോഹം ചൂടുവെള്ളത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം കോപ്പർ അഥവാ ചെമ്പ് എന്ന ലോഹം തണുത്ത വെള്ളവുമായോ ചൂടുവെള്ളവുമായോ നന്നായി പ്രവർത്തിക്കുന്ന ലോഹമേ അല്ല. പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡായി മാറുന്നു. അതുകൊണ്ടാണ് അലൂമിനിയം പാത്രങ്ങൾ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ സ്വർണത്തിന് കാലം എത്ര കഴിഞ്ഞാലും തിളക്കം നഷ്ടപ്പെടാത്തതിന്റെ കാരണം അതിന്റെ ക്രിയാശേഷി തീരെ കുറവായതുകൊണ്ടാണ്. ക്രിയാശേഷി കൂടിയ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകമുണ്ടാകുന്നു. അതേപോലെ ക്രിയാശേഷി കൂടിയ ലോഹത്തിന് ലായനിയിലെ അതിനേക്കാൾ ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തെ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇതാണ് ആദേശരാസപ്രവർത്തനം. അലൂമിനിയം പാത്രങ്ങളിൽ കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ് സൂക്ഷിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അലൂമിനിയം എന്ന ലോഹത്തിന് കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കോപ്പറിനേക്കാൾ ക്രിയാശേഷി കൂടുതലാണ്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ അത് അവിടെ നിന്ന് നീക്കം ചെയ്യും. ഇതിന്റെ ഫലമായി കോപ്പർ സൾഫേറ്റിന്റെ ഗുണം നഷ്ടപ്പെടും. ലോഹങ്ങളെ അവയുടെ ക്രിയാശേഷിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. ഇതനുസരിച്ച് ഏറ്റവും ക്രിയാശേഷിയുള്ള ലോഹം പൊട്ടാസ്യമാണ്. ക്രിയാശീല ശ്രേണി പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എല്ലാ ലോഹങ്ങൾക്കും ഒരേ പ്രവർത്തന വേഗതയല്ല ഉള്ളത് എന്ന് വിവിധ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.